ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കണോ കേട്ടോ അതുപോലെ തന്നെ സേഫായിട്ട് ഇരിക്കുക ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു കായ് വറവലിൻ്റെ റെസിപ്പിയെ പരിചയപ്പെടുത്താനാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കായ് വറവലാണ് പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും നോൺ വെജ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ബീഫ് കറിയൊക്കെ ഒന്ന് ബീഫ് റോസ്റ്റ് ഒക്കെ ഒന്ന് മാറി നിൽക്കൂട്ടെ അത്രയ്ക്ക് ടേസ്റ്റ് ഒറ്റത്തവണ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു രണ്ട് കായ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കായ് വറവൽ ഉണ്ടാക്കി നോക്കൂട്ടെ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് നാല് കായ എടുത്തിട്ടുണ്ട് വളരെ ചുരു കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ മതി നമ്മൾ ഈ കായ് വറവൽ ഉണ്ടാക്കാനായിട്ട് പിന്നെ കായ ഒന്ന് വറുത്ത് കുറണം അത്രയും ഉള്ളൂ അപ്പം ഞാൻ ഇതിനായിട്ട് കായ ഈ ഒരു ഷേപ്പിൽ നുറുറുറുറുറുക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരാം അപ്പോൾ ആ വറുക്കുന്ന ആ ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി അപ്പോൾ അതാ ഞാൻ വറുത്ത് കോരുന്ന ആ വീഡിയോ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ ബബിൾസൊക്കെ പോയി നന്നായിട്ട് കായ ഇതേ രീതിയിൽ കളർ ചേഞ്ച് ആവുന്ന തരത്തിൽ വറുത്തെടുക്കാം അപ്പം കായ വറുത്ത് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് അധികം ഉള്ളി ഉള്ളിയെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അരക്കപ്പുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ഇത്ര കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇതേ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ അലത്തെ ഓയിലിൽ കുറച്ച് ഓയിലെടുത്തിട്ട് അതിൽ തന്നെയാണ് ഞാനിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത് ഈ അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ഇടികലിൽ ഇടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂത്തൊക്കെ വരുമ്പോൾ നമ്മളെ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം മസാല നല്ല ഡ്രൈ ആണ് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് അധികം വെള്ളം ഒഴിക്കാം എനിക്ക് ഇച്ചിരി അധികം ഗ്രേവി വേണമെന്ന് തോന്നിയിട്ട് അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ വെ ചാറൊക്കെ നന്നായിട്ട് കുറുകി ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ കായ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് അപ്പം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലേ അത് വിട്ടുപോയില്ലേ അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇത്രയും മതിയാവും കെട്ടോ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ആ കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി നീളത്തിലൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ി നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഇത്രയും ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ ഒന്ന് പറ്റിച്ചെടുക്കാം ഞാൻ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഗ്രേവിയോട് കൂടി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷേ വറവൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ ഇത് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം വല്ലാതെ അങ്ങ് ഡ്രൈ ആക്കിയിട്ടില്ല ഈ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴിക്കാനായിട്ട് എന്തൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഉള്ളൂ നമ്മുടെ കായ സിമ്പിൾ അല്ലേ കായ വറുക്കുന്ന ഒരു സമയം മാത്രം നമുക്ക് അധികം വരുന്നുള്ളൂ അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് ടൈം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you friends. Bye.